റോഡിലെ അസംസ്കൃത വസ്തുക്കൾ പുനരുപയോഗിക്കാൻ കഴിയുന്ന എഫ് ടി ആർ സംവിധാനം വ്യാപകമാക്കുമെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ പള്ളിമുക്ക്, ചാച്ചിപ്പുന്ന, മാങ്കോട്, പുന്നല, കറവൂർ, അലിമുക്ക്, പള്ളിമുക്ക്, കമുകഞ്ചേരി, ഏലിക്കാട്ടൂർ, മൂടക്കാവ് എന്നീ റോഡുകൾ എഫ് ഡി ആർ സാങ്കേതിക വിദ്യയിൽ നവീകരിക്കുന്നതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. എഫ് ഡി ആർ നിർമ്മാണത്തിൽ റോഡുകളുടെ അടിത്തറ ശക്തിപ്പെടുത്തുകയും ദീർഘകാലം നിലനിൽക്കുകയും ചെയ്യും. പരിസ്ഥിതി സൗഹൃദം, ചെലവ് കുറവ് എന്നിവയാണ് മറ്റൊരു പ്രത്യേകത. ഇത്തരത്തിൽ കാലഘട്ടങ്ങൾക്കനുസരിച്ചുള്ള സാങ്കേതിക വിദ്യകൾ സംസ്ഥാനത്ത് കൊണ്ടുവരുമെന്നും മന്ത്രി വ്യക്തമാക്കി. സമയബന്ധിതമായി റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് അധ്യക്ഷനായ കെ ബി ഗണേഷ് കുമാർ എം എൽ എ പറഞ്ഞു. കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേരളത്തിൽ ആദ്യമായാണ് അതിനൂതന സാങ്കേതിക വിദ്യയായ എഫ് ഡി ആർ നടപ്പിലാക്കുന്നത്. 70 കോടിയാണ് ചെലവ്. 75 സെന്റിമീറ്റർ വീതിയിൽ റോഡിന് ഇരുവശവും ഇന്റർലോക്ക് കോൺക്രീറ്റ് ബ്ലോക്ക് പാകി അതിന് പുറം ഓടയും ഐറിഷ് ഡ്രെയിനും സംഭരണ ഭിത്തികൾ ഉൾപ്പെടെ സജ്ജമാക്കും. പള്ളിമുക്ക് അലിമുക്ക് റോഡിൽ 45 കലുങ്കുകളും മുടക്കാവ് റോഡിൽ 24 കലുങ്കുകളും മറ്റ് അനുബന്ധ സംവിധാനങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഫ് ഡി ആർ പ്രവൃത്തി നിർവഹിച്ച് റോഡ് ബലപ്പെടുത്തിയ ശേഷം റോഡ് മാർക്കിങ്ങുകളും ദിശസൂച ബോർഡുകളും തുടങ്ങിയ റോഡ് സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിക്കുന്നതാണ്. പത്തനാപുരം പള്ളിമുക്ക് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ കൊടുക്കുന്നിൽ സുരേഷ് എം പി മുഖ്യ അതിഥിയായി. പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ജയൻ, കേരള റോഡ് ഫണ്ട് ബോർഡ് പ്രോജക്ട് ഡയറക്ടർ ഡാർലിംഗ് കർമ്മലിറ്റ ഡിക്രൂസ്, ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ, സ്ഥിരസമിതി അധ്യക്ഷ, രാഷ്ട്രീയ കക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇതിനു മുമ്പും എഫ് ഡി ആർ സാങ്കേതിക വിദ്യ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില റോഡുകൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര വ്യാപകമായി ഈ പ്രവൃത്തി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യമായി കണ്ടുനടക്കുന്നത്. പല നിലയിൽ ഉപയോഗപ്രദമാണ് എഫ് ഡി ആർ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മളിപ്പോഴുള്ള റോഡിലെ അസംസ്കൃത വസ്തുക്കൾ പുനരുപയോഗിക്കുവാൻ കഴിയുമെന്നതാണ് എഫ് ഡി ആർ സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. ഫുൾ ഡെപ്ത് റിക്ലമേഷൻ എന്നത് ഒരു പേയ്മെന്റ് റീഹാബിലിറ്റേഷൻ മെത്തേഡാണ്. റോഡിന്റെ ബേസ്, അടിത്തറ, ബേസ് ശക്തിപ്പെടുകയും കൂടുതൽ കാലം റോഡ് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ മനസ്സിലാക്കുന്നത് നാളെ ഇത് ജനങ്ങളെയായി കാണിക്കാൻ എം എൽ എ ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും ബി എം എം ഡി സി റോഡ് ചെയ്യുമ്പോൾ പ്രതലം വീണ്ടും ഉയരുന്നത് ഒരു പ്രശ്നമായി പൊതുവെ പറയാറുണ്ട്. എന്നാൽ ഇവിടെ അതിന്റെ ആവശ്യമില്ല. നീലവിലുള്ള റോഡ് കുഴിച്ചെടുക്കുന്നത് മൂലം പ്രതലത്തിന്റെ ലെവൽ ഉയർത്താതെ തന്നെ നമുക്ക് റോഡ് പ്രവൃത്തി നടത്താനാകുമെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മറ്റൊരു പ്രധാന കാര്യം, നമുക്ക് അസംസ്കൃത വസ്തുക്കളുടെ പുനരുപയോഗ സാധ്യത ഉള്ളതിനാൽ ഇത് പ്രകൃതിക്ക് കൂടുതൽ ഗുണകരമായി മാറുമെന്നുള്ളത് ഈ പ്രത്യേകത എഫ് ഡി ആറിന് കൂടുതൽ സ്വീകാര്യമാക്കാൻ കാരണമാവുകയാണ്. ഇവിടെ ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് മുമ്പ് തന്നെ ഇത് ഏറെ ശ്രദ്ധേയമായതാണ്. ഇതിലുള്ള യന്ത്രങ്ങളും മറ്റും ഇവിടെ എത്തിച്ചപ്പോൾ മാധ്യമങ്ങളിൽ ഒരേ നിലയിൽ വാർത്തകൾ നൽകുന്ന സ്ഥിതിയുണ്ടായി. ദീർഘകാലം വീട് നിൽക്കുന്ന ഈ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വ്യാപകമാക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്ദേശിക്കുന്നത്. ഇത് കാലത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു